അട പറ എടാ, നല്ല പടം എടാ, നല്ല പടം. നീ ട്രെയിലർ കണ്ടിട്ടില്ല? നല്ല സിനിമ, നല്ല തിരക്കുണ്ടായിരുന്നു കാണാൻ. ആ ഇതിഹാസ ഇതിഹാസ ബിനു ബിനു എസ് ഡയറക്ടർ ബിനു എസ്. ഇത് ഞാൻ പറഞ്ഞില്ല, അസ്കർ അലി ആസിഫ് അലിൻ്റെ അനിയനും പിന്നെ അപർണ ബാലമുരളി, അവളെ അറിയില്ലേ മഹേഷ്, ഫസ്റ്റ് പടം അത്. എടാ ഇത് ഞാൻ വിചാരിച്ച പോലെ, ഞാൻ വിചാരിച്ചത് ഹണിബി 2.5 എല്ലാം പോലെ അസ്കറിൻ്റെ ആ ഒരു യൂത്ത് കോളേജ് ലൈഫാണ്, അപ്പം അങ്ങനത്തെ ഒരു സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ചത്. പക്ഷേ അസ്കറിൻ്റെ ക്യാരക്ടർ ഏട്ടാ നീ ഇട്ടു ബ്ലൈൻഡ്, ഫുൾ ബ്ലൈൻഡ്, അന്ധനായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നീ ആ പാട്ട് കണ്ടിരാ, മറ്റേ നമ്മളെ ആ ഒരു കുഞ്ഞിക്കുട്ടിയില്ലേ, മറ്റേ അക്ഷര, ആ അക്ഷര ഇവിടെ അപർണൻ്റെ ചെറുപ്പകാലം അഭിനയിച്ചിരിക്കുന്നത്. ബൈജു, ബൈജു ഇല്ലേ നമുക്ക് പഴയ നാടൻ ബൈജുന്ന് അറിയാം, ആഡിറ്റൂരെല്ലാം ഉണ്ട്. ആ അയാളാണ് ഈ അപർണൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത്. ഇത് ഫുൾ കോളേജ് ലൈഫാണെങ്കിലും നമ്മൾ കോളേജിൽ പോകുന്ന എന്തിനാ, ഫുൾ അടിച്ചു പൊളിക്കാൻ, ഫ്രീക്ക് ഔട്ട്, മൊത്തം ഫ്രീക്ക് ഔട്ട്, ക്ലാസ്സിലൊന്നും കയറൂല, ഫുൾ ഉഴപ്പി നടക്കും. ഇതന്നെ സംഭവം ഇല്ലാത്ത തന്നെ കാണിക്കുന്നത്. പക്ഷേ നമുക്കിത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ എന്തല്ലോ കോളേജിൽ നിന്ന് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ നമുക്ക് കിട്ടാനുണ്ട്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പറഞ്ഞു പോയി. ശരിക്കും കൊണ്ടു നമ്മളെല്ലാം പഠിത്തം കഴിഞ്ഞല്ലോ, ശരിക്കും ആ ഒരു ഫീലിൽ തന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയും നല്ല രീതിയിൽ. അപർണ ഫുൾ മാറണ ആക്റ്റീവ്, ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൺകുട്ടി എങ്ങനെയുണ്ടാവും, അതന്നെ സാധനം. മ്യൂസിക് നീ ചോദിക്കണാ, നീ പാട്ട് കേട്ടില്ലേ? മൂന്ന് പാട്ടാണുള്ളത്, ഒന്ന് ടൈറ്റിൽ സോങ്, പിന്നെ രണ്ട് ഇതിൻ്റെ അകത്തുള്ള സോങ്. ഗോപി സുന്ദർ ആസ് യൂഷ്വൽ, അടിപൊളി പാട്ട്, എല്ലാം അടിപൊളി തന്നെ. സൗരത്തിൻ്റെ അത് നല്ല നല്ല തിയേറ്ററിന്ന് കുറച്ചും കൂടി ഫീൽ ഉണ്ടാവും, നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ പാട്ടെല്ലാം പൊളിയാ. മൂന്ന് പാട്ടല്ലേ, മൂന്ന് പാട്ട്, ഫസ്റ്റത്തെ ടൈറ്റിൽ സോങ് ആണ്, പക്ഷെ ആ സോങ് തന്നെ നമ്മൾ ആടെ പിടിച്ചിട്ട് എടാ. മറ്റേ അസ്കറിന്റെ കൂടെ ഒരു കൂട്ടുകാരനായിട്ട് ഒരു ചങ്ങായിട്ടുണ്ടായി, ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ മഴവിൽ മനോരമേല അങ്ങനെ ചാനൽ പ്രോഗ്രാമിലെല്ലാം ചങ്ങായി വന്നിട്ടുണ്ട്. ആ ഒരു കോമഡി ഫുൾ, മറ്റേ കൊറേ ട്രോളും സംഭവം ഉണ്ടായിരുന്നു തോന്നുന്നു. ആ ചങ്ങായി നല്ല അഭിനയട്ടാ, അടിപൊളി കോമഡിയിലുണ്ടോ? എടാ കോമഡി എന്നല്ല, ഞാൻ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, പിന്നെ മാതൃസ്നേഹം, മൊത്തത്തിൽ എല്ലാ കാമം, എല്ലാ സംഭവവും ഉണ്ട്. ഏ ഒരിക്കലും ലാഗിങ് എന്ന് പറയുന്ന സാധനം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, ലാഗിങ് ഇല്ല, എന്റർടൈൻ ചെയ്ത് നമ്മളിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഓ ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടവരുടെ പിന്നെ എല്ലാവരും ലാസ്റ്റ് എണീക്കുമ്പോൾ എല്ലാവരും കൈ അടിച്ചിട്ടുണ്ട് തന്നെ എന്റെ വിശ്വാസം ഞാൻ കേട്ടിട്ടുണ്ട്. നീ കണ്ടാലേ എനിക്ക് മനസ്സിലാവും, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും എന്താ പറയാ, അവൻ്റെ ഒരു കരിയറിൽ ഈ ഒരു ക്യാരക്ടർ കാമുകി എന്ന് പറഞ്ഞ പേരും ഈ സിനിമേന്റെ ആ ഒരു ഫണ്ണി എന്റർടൈൻമെന്റ് സാധനം ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും സാധാരണ ഒരു സിനിമയാണ്, പക്ഷെ അങ്ങനെയല്ല, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഇവന്റെ നല്ല അഭിനയ മുഹൂർത്തങ്ങളിലുള്ള നല്ലൊരു സിനിമ.